കെ സുരേന്ദ്രനും കേരളത്തിലെ സംഘകുഞ്ഞുങ്ങളും ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്ന ന്യായങ്ങളൊന്നുമല്ല കേരളത്തെ അപമാനിച്ചതിന് കാരണമായി യോഗി ആദിത്യനാഥ് പറയുന്നത്. ഒരു വിദണ്ഡ ന്യായവുമായി യോഗി ആദിത്യനാഥ് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലാണത്രേ. അതുകൊണ്ടാണ് കേരളത്തെപ്പോലെ ആകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണം എന്ന് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി താൻ യു പിയിലെ ജനങ്ങളോട് പറഞ്ഞത് എന്നാണ് യോഗി ആദിത്യനാഥ് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. കേരളത്തെയും ബംഗാളിനെയും കശ്മീരിനെയും അപമാനിച്ച് യു പിയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പരാമർശം നടത്തിയ യോഗി ആദിത്യനാഥിന് മൂട് പൊള്ളിയപ്പോഴാണ് ആ പരാമർശത്തിന് കാരണമായ വിഷയം എന്ത് എന്ന് തുറന്നു പറയേണ്ടി വന്നത്. യോഗി കണ്ടെത്തിയിരിക്കുന്ന ന്യായം ഇവിടെ സുരയും ടീംസും തള്ളിമറിക്കുന്നത് പോലെ കോവിഡ് മരണക്കണക്കിലെ കുറവല്ല. തൊഴിലില്ലായ്മ കുറവുള്ള സംസ്ഥാനമെന്നുള്ള ഖ്യാതിയാണ് യു പിക്കുള്ളത് എന്നുള്ളതല്ല. വർഗീയ സംഘർഷങ്ങളില്ലാത്ത നാടാണ് യു പി എന്നുള്ളതല്ല. പശ്ചിമബംഗാളിലും കേരളത്തിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ വല്ലാണ്ട് ഉയർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളില്ലാത്ത ഒരു നാട്, ആ യു പി പോലെയുള്ള മനോഹര നാടിനെ നിങ്ങൾ കേരളത്തെപ്പോലെ ആക്കരുത് എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് യോഗി പറയുന്നത്. അവിടെയും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ വിളനിലമാണ് കേരളം എന്ന് പറഞ്ഞു വയ്ക്കാൻ യോഗി ആദിത്യനാഥ് ശ്രമിക്കുമ്പോൾ സിമ്പിളായി ചില ചോദ്യങ്ങൾ. മമതാ ബാനർജി യു പിയിൽ വന്ന് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി വോട്ട് തേടുന്നത് യോഗിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ച് ബി ജെ പി പറയുന്നത്. പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ സംഘർഷം ഇപ്പോഴുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വശത്ത് നിൽക്കുന്നത് ബി ജെ പിയാണ്. തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണല്ലോ അവിടെ ഏറ്റുമുട്ടുന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയ സംഘർഷങ്ങളിലും പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഇരകളുടെ സ്ഥാനത്ത് ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ്. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്ന 5 സംഭവങ്ങളിൽ രണ്ടെണ്ണത്തിലും ബി ജെ പിക്കാർ പ്രതിസ്ഥാനത്തുണ്ട്. ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം എടുക്കാം. 2017 മുതൽ ഇങ്ങോട്ടുള്ളത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലോക്സഭയിൽ നൽകിയ കണക്ക് പ്രകാരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കേരളത്തേക്കാൾ കൂടുതൽ ബി ജെ പി ഭരിക്കുന്ന കർണാടകയിലുണ്ട്. ഇനി കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം സമീപകാലത്തേതെടുത്ത് പരിശോധിച്ചാൽ അതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഉണ്ട്. അത് മറ്റാരും പറഞ്ഞ കണക്കല്ല. ഉത്തർപ്രദേശിലെ ലോ ആൻഡ് ഓർഡർ ADGP തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു പറഞ്ഞു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് 8 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഉത്തർപ്രദേശിൽ കൊല്ലപ്പെട്ടു. കേരളത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ഇനി കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ രണ്ടെണ്ണത്തിൽ ബി ജെ പിക്കാർ പ്രതിസ്ഥാനത്തുണ്ട്. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിൽ ഒരു വശത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ്. അപ്പോൾ ബി ജെ പി തന്നെയാണ് ഒരു വശത്ത് നിൽക്കുന്നത് ഈ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളിലെല്ലാം. എന്നിട്ടാണ് യു പി മുഖ്യമന്ത്രി ഒരു ലജ്ജയുമില്ലാതെ പറയുന്നത് കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലായതുകൊണ്ടാണ് കേരളത്തെ പോലെ ആകരുത് എന്ന് ഞങ്ങൾ യു പിയിലെ ജനതയോട് പറയുന്നത് എന്ന്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്താലും ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ പോലും 10 കാലമുരുക്കി അയക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വേദിയായ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ അതിലെ പ്രതികളെ പിടികൂടുന്ന ഒരു സംസ്ഥാനത്തെ നോക്കി ആ സംസ്ഥാനം പോലെ ആകരുത് എന്ന് പറയാൻ സാമാന്യ തൊലിക്കെട്ടിയൊന്നും പോരാ.